ഹലോ ഫ്രണ്ട്സ്, പി എസ് സി ഹെൽപ്പ് മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാമൻ. വരാൻ പോകുന്ന വിഇഒ പരീക്ഷയ്ക്ക് ആവശ്യമായ മുൻകാല ചോദ്യപേപ്പറിലൂടെയുള്ള നാലാം ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾക്ക് തുടങ്ങാം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. ഇരുവിക്കുളം ദേശീയപാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം വരയാട്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്, ഇത് പറഞ്ഞത് ആര്? സഹോദരൻ അയ്യപ്പൻ. കേരളത്തിലെ ആദ്യത്തെ പത്രം രാജസമാചാരം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചതെന്ന് 1920. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിൻ. ഹിരാക്കൂട്ട് നദീതട പദ്ധതി ഏത് നദിയിലാണ്? മഹാനദി. ലക്ഷദ്വീപിൻ്റെ ആസ്ഥാനം കവരത്തി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തിത്തുണി ഉൽപാദന കേന്ദ്രമാണ് മുംബൈ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. ബൊക്കാറോ ഇരുമ്പുരുക്കുശാല ഏതു രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ഇന്ത്യയിൽ ആരംഭിച്ചത്? സോവിയറ്റ് യൂണിയൻ. ബാബർ പാനിപ്പത്ത് യുദ്ധം ജയിച്ച വർഷം 1526. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് സമുദ്രഗുപ്തൻ. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം ആരെക്കുറിച്ചുള്ളതാണ്? ബാലഗംഗാധര തിലകൻ. വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നാണ്? ആനന്ദമഠം. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ്, ഇത് ആരുടെ വാക്കുകളാണ്? വീരേശലിംഗം. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. വരിക വരിക സഹചരെ, വലിയ സഹന സമരമായി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന ഈ വരികൾ ആരാണ് രചിച്ചത്? അംശി നാരായണപിള്ള. ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മൗലിക അവകാശങ്ങൾ. റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ. അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ഒരാളെ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം? 24 മണിക്കൂർ. പാർലമെന്റ് വന സംരക്ഷണ നിയമം പാസാക്കിയത് പി എസ് സിയുടെ ഉത്തരസൂചിക പ്രകാരം 1972. ലോക വനിതാ ദിനം March 8. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം ചെങ്കോട്ട. 2020 ഒളിമ്പിക്സ് വേദി ടോക്കിയോ. 2017 പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ച കേരളീയൻ കെ ജെ യേശുദാസ്. പി എസ് എൽ വി സി 37 104 ഉപഗ്രഹങ്ങളുമായി ബഹിരാകാശത്തേക്ക് കുതിച്ചത് 2017 February 15. സാക്ഷി മാലിക്കിന് പത്മശ്രീ അവാർഡ് നേടിക്കൊടുത്ത ഇനം ഗുസ്തി. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ്.
ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി. ബക്ര നങ്കൽ 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപു. കേരളത്തിൽ ആനകൾക്കായുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിൽ. ആദ്യമായി മംഗോളിയ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം 1789. ഏതു രാജ്യത്തിന്റെ പതാകയിലാണ് 50 നക്ഷത്രങ്ങളുള്ളത്? USA. കേരളത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. ലോകസഭയിലെ സീറോ അവറിന്റെ ദൈർഘ്യം PSEയുടെ ഉത്തര സൂചിക പ്രകാരം 30 മിനിറ്റ്. ബേക്കൽ കോട്ട ഏതു ജില്ലയിലാണ്? കാസർഗോഡ്. ഫാസിസത്തിന്റെ വക്താവ് മുസോളിനി FM എന്ന് ഓർത്തുവെക്കുക. കേരളത്തിലെ മാഗ്നകാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം. ISRO സ്ഥാപിതമായത് 1969. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായ്. ഇന്ത്യയിലെ ആദ്യത്തെ ഈ സാക്ഷരതാ ജില്ല മലപ്പുറം. ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യ കായിക താരം സച്ചിൻ ടെണ്ടുൽക്കർ. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ സഹായിയായി സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായി നിയമിതനായ മലയാളി VP മേനോൻ. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ വിദേശ ശക്തി ഡച്ച്. ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമയും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ചിന്നാർ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ പുരസ്കാരം ഭാരതരത്നം. കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സി രവീന്ദ്രനാഥ്. ബംഗാൾ വിഭജനം നടത്തിയത് കൈസൺ പ്രഭു. ബോളിവുഡ് താരം സഞ്ജയ് ദത്തിനെ പാർപ്പിച്ചിരുന്ന ജയിൽ ഏത്? യെർവാദ ജയിൽ പൂനെ. തീഹാർ ജയിൽ ന്യൂഡൽഹി. ബിർസാമുണ്ട സെൻട്രൽ ജയിൽ റാഞ്ചി. വിയൂർ ജയിൽ തൃശൂർ. സ്കൂളിലെ തറയിൽ ഇരുന്ന് പഠിക്കുന്നതൊന്നും എനിക്ക് പ്രശ്നമല്ല, എനിക്കു വേണ്ടത് വിദ്യാഭ്യാസമാണ്. ആരുടെ വാക്കുകളാണിത്? മലാല യൂസഫ്സായ്. അന്തരിച്ച ജനറൽ യു എൻ ഗിയാപ്പ് ഏതു രാജ്യത്തെ വിപ്ലവ നേതാവായിരുന്നു? വിയറ്റ്നാം. ക്രൗച്ചിംഗ് ടൈഗർ ആൻഡ് സേക്രഡ് കൗസ് എന്ന പുസ്തകം ആരുടേതാണ്? അരുൺകുമാർ. 2013 വൈദ്യശാസ്ത്ര നോബലിന് അർഹമായത് എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ്? കോശങ്ങളിലെ കാർഗോ സംവിധാനം.
2018 വൈദ്യശാസ്ത്ര നോബലിന് അർഹമായത് ജെയിംസ് അലിസൺ, തസുക്കു ഹോൻജോ എന്നിവർക്കാണ്. മനുഷ്യ ശരീരത്തിന്റെ സ്വാഭാവിക രോഗ പ്രതിരോധ ശേഷിയെ ക്യാൻസർ ചികിത്സയ്ക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നതുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിനാണ് ജെയിംസ് അലിസൺ, തസുക്കു ഹോൻജോ എന്നിവർക്ക് 2018 വൈദ്യശാസ്ത്ര നോബൽ ലഭിച്ചത്. സ്ഥിരമായ ഊഷ്മാവിൽ ഒരു വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീതാനുപാതത്തിലാണ്. ഈ നിയമം ഏതു പേരിൽ അറിയപ്പെടുന്നു? ബോയിൽ നിയമം. താഴെ പറയുന്നവയിൽ ആന്റിപയറെറ്റിക്കുകൾ എന്ന വിഭാഗത്തിൽ പെടുന്നത് ഏത്? പാരസെറ്റാമോളും നൊവാൾജിനും. എന്താണ് ആന്റിപയറെറ്റിക്കുകൾ? ശരീര താപനില കുറയ്ക്കുന്നതിനും വേദന കുറയ്ക്കുന്നതിനും ഉപയോഗിക്കുന്ന ഔഷധങ്ങളെയാണ് ആന്റിപയറെറ്റിക്കുകൾ എന്ന് പറയുന്നത്. ശരീര താപനില കുറയ്ക്കുന്നതിനും വേദന കുറയ്ക്കുന്നതിനും ഉപയോഗിക്കുന്ന ഔഷധങ്ങളെയാണ് ആന്റിപയറെറ്റിക്കുകൾ എന്ന് പറയുന്നത്. ആന്റിബയോട്ടിക്സ് വിഭാഗത്തിൽ പെടുന്നത് ക്ലോറോഫെനിക്കോൾ, ആംപിസിലിൻ എന്നിവയാണ്. എൻഡോസൾഫാന്റെ പ്രധാന ഘടകം ഏത്? ഓർഗാനോ ക്ലോറൈഡ്. ഏറ്റവും പൊക്കം കൂടിയ സപുഷ്പിയായ സസ്യം ഏത്? യൂക്കാലിപ്സ്. ഒരു ചാലകത്തിലോ ചുരുളിലോ ബാക്ക് EMF പ്രേരിതമാകുന്ന പ്രതിഭാസമാണ് സെൽഫ് ഇൻഡക്ഷൻ. ഒരു ചാലകത്തിലോ ചുരുളിലോ EMF പ്രേരിതമാകുന്ന പ്രതിഭാസമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പ് ഇനം ഏത്? സർബതി സൊണോറ. താഴെ പറയുന്നവയിൽ സങ്കരവർഗം പശു ഏത്? സുനന്ദിനി. കേരളത്തിന്റെ തനതു പശുവാണ് വെച്ചൂർ പശു. ഏതു രോഗത്തിന്റെ ശാസ്ത്രീയ നാമമാണ് ബൊവൈൻ സ്പോഞ്ചി ഫോം, എൻസഫലോപ്പതി? ഭ്രാന്തിപ്പശു രോഗം. BT വഴുതനയിലെ BT പൂർണ്ണ രൂപം ബേസിലസ് തുറിഞ്ചിയൻസിസ്. ദേശീയ ക്രിക്കറ്റ് അക്കാദമി ചെയർമാൻ നിലവിൽ നിരഞ്ജൻ ഷാ. UN ആഭിമുഖ്യത്തിലുള്ള രാസായുധ നിരോധന സംഘടന ഏത്? OPCW. ബഹിരാകാശ നിലയത്തിലേക്ക് ചരക്കുകൾ എത്തിക്കാൻ വേണ്ടി അമേരിക്ക വിക്ഷേപിച്ച് വിജയിച്ച മനുഷ്യനില്ലാത്ത പേടകം ഏത്? സൈഗ്നസ്. അറേബ്യ ടെറ എന്ന ഗർത്തം എവിടെ കാണപ്പെടുന്നു? ചൊവ്വയിൽ. 2013 ലോക സുന്ദരി പട്ടം കരസ്ഥമാക്കിയത് മേഗൻ യങ്. 2018 ലോക സുന്ദരി പട്ടം കരസ്ഥമാക്കിയത് വനേസ പോൺസ്, മെക്സിക്കോ. ഇന്ത്യയുടെ വിദേശ നയത്തിന് വ്യക്തമായ രൂപരേഖ തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഏതു നദിയുടെ തീരത്താണ്? യമുന. അഷ്ടപ്രധാൻ എന്നറിയപ്പെടുന്നത് ആരുടെ മന്ത്രിസഭയായിരുന്നു? ശിവജി. അഷ്ടദിഗ്ഗജങ്ങൾ എന്നറിയപ്പെടുന്നത് ആരുടെ മന്ത്രിസഭയാണ്? കൃഷ്ണദേവരായർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? NH7. NH7 പുതിയ പേരാണ് NH44.
1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെ നിന്നാണ്? മീററ്റ്. ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്? സുപ്രീം കോടതി. ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം? 5. ഇന്ത്യയുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രവർത്തനം ആരംഭിച്ച വർഷം ഏത്? 1951. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രി. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ. എത്രാം പഞ്ചവത്സര പദ്ധതിയിലാണ് സ്ത്രീ ശാക്തീകരണം മുഖ്യ ഇനമാക്കിയിരിക്കുന്നത്? 10th പഞ്ചവത്സര പദ്ധതിയിൽ. കേരളത്തിന്റെ വനിതാ കമ്മീഷന്റെ പ്രഥമ ചെയർപേഴ്സൺ ആരായിരുന്നു? സുഗതകുമാരി. നിലവിൽ കേരളത്തിന്റെ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സണാണ് MC ജോസഫൈൻ. മനുഷ്യാവകാശ സങ്കല്പത്തിന് ഉത്തേജനം നൽകിയ സംഘടന ഏത്? ഐക്യരാഷ്ട്ര സംഘടന. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരിക്കും? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി. വിവരാവകാശവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ B, അപേക്ഷ സമർപ്പിച്ചാൽ 15 ദിവസത്തിനുള്ളിൽ വിവരങ്ങൾ ലഭിക്കും എന്നത്. വിവരാവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഒന്ന് ഓർത്തുവെക്കാം. അപേക്ഷാ ഫീസ് 10 രൂപയാണ്. ഈ നിയമം നിലവിൽ വന്നത് 2005 2005 ഒക്ടോബർ 12. രാജ്യത്തിന്റെ പൊതു താൽപര്യത്തിന് ഹാനികരമാകുന്ന നിയമങ്ങൾ ഒഴികെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉടമസ്ഥയിലോ നിയന്ത്രണത്തിലോ ഉള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വിവരം ലഭിക്കും. കുടിക്കിടപ്പുകാർക്ക് 10 സെന്റ് വരെ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം പതിച്ചു കൊടുക്കാൻ ലക്ഷ്യമിട്ട ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്ന വർഷം ഏത്? 1970. കേരള ഭൂപരിഷ്കരണ ബില്ല് രാഷ്ട്രപതി അംഗീകരിച്ചത് 1969. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏത്? തൃശൂർ. സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്ന ഈ പ്രദേശം കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ് ഈ പ്രദേശം? കുട്ടനാട്. കശുവണ്ടി വ്യവസായത്തിന് പ്രസിദ്ധമായ ജില്ല ഏത്? കൊല്ലം. കശുവണ്ടി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല? കണ്ണൂർ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏത്? പുന്നമട കായൽ. പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ് അഷ്ടമുടി കായൽ. റൂർക്കേല ഇരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഒറീസ. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏത്? അരുണാചൽ പ്രദേശ്. ഹിരാക്കൂട്ട് നദീതട പദ്ധതിയുമായി ബന്ധപ്പെട്ട നദി ഏതാണ്? മഹാനദി. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖം ഉള്ള സംസ്ഥാനം ഏത്? തമിഴ്നാട്. തമിഴ്നാടിലുള്ള മേജർ തുറമുഖങ്ങളാണ് ചെന്നൈ, എണ്ണൂർ, തൂത്തുക്കുടി എന്നിവ.
ഗാന്ധി ഇർവിൻ സന്ധി ഒപ്പുവെക്കപ്പെട്ട വർഷം ഏത്? 1931. ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് മന്നത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ സംഘടിപ്പിക്കപ്പെട്ടത്? വൈക്കം സത്യാഗ്രഹം. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായി കരുതുന്നത് ആരെയാണ്? വിക്രം സാരാഭായ്. ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പിതാവായി കരുതുന്നത് ഹോമിജെ ബാബ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച 1929 സമ്മേളനം നടന്ന സ്ഥലം ഏത്? ലാഹോർ. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇപ്പോഴത്തെ കേരള ഗവർണർ? പി സദാശിവം. ഇന്ത്യൻ രൂപയുടെ കറൻസി ചിഹ്നം രൂപപ്പെടുത്തിയത് ആര്? ഡി ഉദയകുമാർ. 2012 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്? ആറ്റൂർ രവിവർമ്മ. 2017 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്? കെ സച്ചിദാനന്ദൻ. 2018 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്? എം മുകുന്ദൻ. കൂടംകുളം ആണവ നിലയം ഏതു സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി നടപ്പിലാക്കിയ പദ്ധതി ഏത്? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. കേരളത്തിൽ പുതിയതായി സ്ഥാപിതമായ വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാലയുടെ ആസ്ഥാനം? പൂക്കോട്, വയനാട്. ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡ് നേതാവിനെ നീക്കി താൽക്കാലിക പ്രസിഡന്റായ സുപ്രീം കോടതി ജഡ്ജി? ആദ്ലി മൻസൂർ. പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ ഇമെയിൽ ചോർത്തിയ അമേരിക്കൻ ചാരൻ? എഡ്വേർഡ് സ്നോഡൻ. കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് ഏത്? വിഷ്വൽ ബേസിക് ഒരു കമ്പ്യൂട്ടർ ഭാഷയാണ്. 2014 ദേശീയ ഗെയിംസ് നടത്തപ്പെടുന്നത് എവിടെ വച്ച്? കേരളം. 2014 നടക്കേണ്ട ദേശീയ ഗെയിംസ് 2015 നടന്നത്. 35 ദേശീയ ഗെയിംസാണ് 2015 നടന്നത്. 36 ദേശീയ ഗെയിംസിന്റെ വേദി ഗോവ. 37 ദേശീയ ഗെയിംസിന്റെ വേദി ഛത്തീസ്ഗഡ്. 38 ദേശീയ ഗെയിംസിന്റെ വേദി ഉത്തരാഖണ്ഡ്. 39 ദേശീയ ഗെയിംസിന്റെ വേദി മേഘാലയ. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല? ഇടുക്കി. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മ ജീവി ഏത്? ബാക്ടീരിയ. ദേശീയ കർഷക ദിനം December 23 ആചരിക്കുന്നു. ആരുടെ ജന്മദിനമാണ് ഇത്? ചൗധരി ചരൺ സിംഗ്. ബ്രഹ്മപുരം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത്? ഡീസൽ. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് നാഫ്ത. കായംകുളം താപവൈദ്യുത നിലയത്തിന്റെ പുതിയ പേര്? രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്ലാന്റ്.
ബി ടി വഴുതനയിലെ ബി ടിയുടെ പൂർണ്ണ രൂപം ബാസിലസ് തുറിഞ്ചിയൻസിസ്. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവ് ഡോക്ടർ വിക്രം സാരാഭായ്. സൂര്യപ്രകാശം ഏഴു വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം പ്രകീർണനം. ആഗോള താപനത്തിന് കാരണമായ പ്രധാന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പരിസ്ഥിതി ശാസ്ത്രം. കേരളത്തിലെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? കുട്ടനാട്. കുമരകത്തിനും തണ്ണീർമുക്കത്തിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന ചെറുദ്വീപ് പാതിരാമണൽ. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി ഇ.എം.എസ്. നമ്പൂതിരിപ്പാട്. കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ജ്യോതി വെങ്കടാചലം. ദേശം അറിയിക്കൽ എന്ന ചടങ്ങ് കേരളത്തിലെ ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിഷു. അമർകണ്ടക് കുന്നുകളിലെ സിഹാവ മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദി മഹാനദി. മഹാ സിഹ എന്ന് ഓർത്തു വെക്കുക. ഞാൻ ഓർത്തു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്, മഹാ സിഹ. അമർകണ്ടക് കുന്നുകളിലെ മൈക്കില മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാറ് അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് നർമ്മദ. മൈനർ എന്ന് ഓർത്തു വെക്കുക. താപ്തി നദി പതിക്കുന്നതും അറബിക്കടലിലാണ്. അമർകണ്ടക് കുന്നുകളിലെ സിഹാവ മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ് മഹാനദി. അമർകണ്ടക് കുന്നുകളിലെ മൈക്കല മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാറ് അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് നർമ്മദ. ജർമ്മനിയുടെ സാമ്പത്തിക സഹായത്തോടെ 1959 സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാലയാണ് റൂർക്കേല ഇരുമ്പുരുക്ക് ശാല. ഇന്ത്യയിലെ 4 മഹാനഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗ പാത സുവർണ ചതുഷ്കോണം. ഇന്ത്യയിലെ 4 മഹാനഗരങ്ങൾ ഏതെല്ലാമാണ്? ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ. ജുമ്മിങ് എന്നറിയപ്പെടുന്ന കൃഷിരീതി നിലനിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതമായ ബാരൻ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ആൻഡമാൻ. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കാരങ്ങൾക്കെതിരെ വയനാട്ടിൽ നടന്ന കലാപം കുറിച്യർ കലാപം. ഗാസി വിപ്ലവം നടന്നത് എവിടെ? അസം, മേഘാലയ. അക്ബർ ചക്രവർത്തി ഏർപ്പെടുത്തിയ സൈനിക വ്യവസ്ഥ ഏത്? മാൻ സബ്ദാരി. ചേരി ചേര പ്രസ്ഥാനം ഔപചാരികമായി നിലവിൽ വന്നത് എവിടെ വെച്ച് നടന്ന സമ്മേളന തീരുമാന പ്രകാരമാണ്? ബെൽഗ്രേഡ്. ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെണീക്കുന്നു, ഇത് ആരുടെ വാക്കുകളാണ്? ജവഹർലാൽ നെഹ്റു. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്. പഞ്ചശീല കരാറിൽ ഇന്ത്യയോടൊപ്പം ഒപ്പുവെച്ച രാജ്യമേത്? ചൈന. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി രാകേഷ് ശർമ്മ 1984 ഏപ്രിൽ 2.
ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? പിംഗലി വെങ്കയ്യ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി? ക്ലെമന്റ് ആറ്റ്ലി. ഇന്ത്യൻ രൂപയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം ലഭിച്ച ചിഹ്നം ഉണ്ടായത് ഏത് വർഷം? 2010 ജൂലൈ 15. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? എം വിശ്വേശ്വരയ്യ. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭരണത്തലവന്മാർ ഏതു പേരിൽ അറിയപ്പെടുന്നു? ലെഫ്റ്റനന്റ് ഗവർണർ. ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ ആര്? സുപ്രീം കോടതി. സാർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നതെന്ന്? December 10. മനുഷ്യാവകാശ സംരക്ഷണത്തിനായി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടന ഏത്? സിറ്റിസൺ ഫോർ ഡെമോക്രസി. ചുമതലകൾ നിറവേറ്റാൻ ആജ്ഞാപിക്കുന്ന നിയമാനുസൃത പ്രമാണം ഏതു പേരിൽ അറിയപ്പെടുന്നു? മാൻഡമസ് റിട്ട്. സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നതെന്ന്? 1961. കമ്പ്യൂട്ടർ രഹസ്യങ്ങൾ തകർത്ത് മറ്റുള്ളവരുടെ വിവരങ്ങൾ കണ്ടുപിടിക്കുന്നവരെ അറിയപ്പെടുന്നതെന്ത്? ഹാക്കർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എങ്കിൽ അത് ഞങ്ങളെ ലൈക്കിലൂടെ അറിയിക്കുക. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിജയമാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളുമാണ് ഞങ്ങളുടെ ശക്തി. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതേസമയം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അതിനടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. വിജയിച്ചവരുടെ പാത പിന്തുടരൂ. നിങ്ങളും വിജയത്തിലേക്കു കുതിക്കൂ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.